ഹലോ കുട്ടികളെ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? സി ബി എസ് ഇ 12-ാം ക്ലാസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന കുട്ടികൾ വളരെ ആകാംക്ഷയോടെ കാത്തിരുന്നൊരു ദിവസമായിരുന്നു ഇന്നത്തേത്. ഇന്ന് ഒരു ഹൈ ലെവൽ മീറ്റിംഗ് നമ്മുടെ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിളിക്കുകയുണ്ടായി. അതിൽ എല്ലാ സ്റ്റേറ്റിൽ നിന്നുള്ള എഡ്യൂക്കേഷൻ സെക്രട്ടറീസും എഡ്യൂക്കേഷൻ മിനിസ്റ്റേഴ്സും എല്ലാം പങ്കെടുത്തു. ഒരു തീരുമാനം ഉണ്ടാവും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ഈ ഒരു മീറ്റിങ്ങിന് ശേഷം നമുക്ക് പറയാൻ, ഒറ്റ വാക്കിൽ പറയുവാണെങ്കിൽ, ദ വെയിറ്റ് കണ്ടിന്യൂസ്, നമ്മളുടെ കാത്തിരിപ്പ് ഇനിയും നീളുന്നു എന്നുള്ളതാണ് ചുരുക്കി പറഞ്ഞാൽ. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല അപ്ഡേറ്റ്സും ഇതിൽ വന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള അപ്ഡേറ്റ് ആയിട്ട് ഞാൻ പറയുന്നത്, സി ബി എസ് ഇ പരീക്ഷ ക്യാൻസൽ ആവാനുള്ള സാധ്യതയാണ് ഇതുവരെ മുൻതൂക്കമായിട്ട് നിന്നിരുന്നതെങ്കിൽ ഇനി നമുക്ക് ഉറപ്പിക്കാൻ പറ്റുന്നത് സി ബി എസ് ഇയുടെ പരീക്ഷ എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ്. ഇന്നത്തെ മീറ്റിങ്ങിന് ശേഷം സി ബി എസ് ഇയുടെ പരീക്ഷയുടെ തീയതി നിശ്ചയിക്കാനും ഏത് മോഡിലാണ് എക്സാം നടത്തേണ്ടത്, ഈ രണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാനായിട്ട് പ്രധാനമന്ത്രിക്ക് നിർദ്ദേശം നൽകിയിട്ട് ആണ് ഇന്നത്തെ യോഗം പിരിഞ്ഞത്. കാരണം യോഗത്തിൽ പങ്കെടുത്ത പലരുടെയും പല അഭിപ്രായങ്ങളായിരുന്നു. പക്ഷേ എല്ലാ സെക്രട്ടറീസിൽ നിന്നും മിനിസ്റ്റേഴ്സിൽ നിന്നും പ്രധാനമായിട്ടും ആരാഞ്ഞിട്ടുള്ള രണ്ട് കാര്യങ്ങൾ, ഒന്നാമത്തേത് പരീക്ഷയുടെ ഡ്യൂറേഷൻ കുറയ്ക്കുന്നതിനെ കുറിച്ചാണ്. 3 മണിക്കൂർ പരീക്ഷയ്ക്ക് പകരം 1.5 മണിക്കൂറാക്കി കുറച്ചുകൊണ്ട് കുട്ടികൾ ഒരുമിച്ച് ഒരു അടച്ചിട്ട റൂമിൽ ഇരിക്കുന്ന ഡ്യൂറേഷൻ കുറയ്ക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ ഒരു പോയിന്റ് എല്ലാവരോടും ചോദിച്ചിട്ടുണ്ടായിരുന്നത്. രണ്ടാമത്തേത്, എക്സാം മെയിൻ സബ്ജക്ട്സിന് മാത്രം, അതായത് 5 അല്ലെങ്കിൽ 6 സബ്ജക്ട്സിനാണ് കുട്ടികൾ എക്സാം എഴുതുന്നത്. അഡീഷണൽ സബ്ജക്ട് ചൂസ് ചെയ്തിട്ടുള്ള കുട്ടികളാണെങ്കിൽ 6 സബ്ജക്റ്റിന് എക്സാം ഉണ്ട്, അല്ലാത്തവർക്കാണെങ്കിൽ 5 സബ്ജക്റ്റ്. അതിൽ തന്നെ മിനിമം 1 ലാംഗ്വേജ് വരുന്നുണ്ട്. അപ്പോൾ ലാംഗ്വേജിൻ്റെയും അഡീഷണൽ സബ്ജക്റ്റിൻ്റെയും എക്സാംസ് ഒഴിവാക്കിക്കൊണ്ട് മെയിൻ സബ്ജക്ട്സിൻ്റെ മാത്രം എക്സാം നടത്തിയിട്ട് അതിൻ്റെ ബേസിൽ മറ്റ് 2 സബ്ജക്റ്റുകൾക്ക്, അതായത് ലാംഗ്വേജിനും അഡീഷണൽ സബ്ജക്റ്റിനും, മാർക്ക് അവാർഡ് ചെയ്യുന്ന ഒരു രീതി അത് ഫോളോ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിലും എല്ലാവരിൽ നിന്നും ഒപ്പീനിയൻ എടുക്കുകയുണ്ടായി. അപ്പോൾ 2 കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് ഡിസ്കഷനിൽ വന്നത്. ഒന്നാമത്തേത് എക്സാമിൻ്റെ ഡ്യൂറേഷൻ കുറയ്ക്കുന്നതും, രണ്ടാമത്തേത് സെലക്റ്റീവ് സബ്ജക്ട്സിന് മാത്രം, അതായത് എല്ലാ സബ്ജക്റ്റിനും കൊടുക്കാതെ മെയിൻ സബ്ജക്ട്സിന് മാത്രം എക്സാം നടത്താൻ പറ്റുമോ എന്നുള്ളൊരു കാര്യമാണ് മെയിൻ ചർച്ചയ്ക്ക് വന്നത്. എക്സാം നടത്തണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ 2 സംസ്ഥാനങ്ങൾ ഒഴികെ ബാക്കി എല്ലാ സംസ്ഥാനങ്ങളും എക്സാം നടത്തിപ്പുമായിട്ട് മുന്നോട്ട് പോകുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഡൽഹി ഗവൺമെൻറ് ആണ് എക്സാം നടത്തുന്നത് ഏറ്റവും പ്രാക്ടിക്കലി ഡിഫിക്കൽട്ടാണ്. എല്ലാ കുട്ടികൾക്കും വാക്സിനേഷൻ കൊടുക്കാതെ, കുട്ടികൾക്ക് മാത്രമല്ല സ്കൂളുകളിലെ ഇൻവിജിലേഷനൊക്കെ നിൽക്കുന്ന ടീച്ചേഴ്സിനും കുട്ടികൾക്കും എല്ലാം വാക്സിനേഷൻ കൊടുക്കുന്നതിനേക്കാൾ മുന്നേ എക്സാം നടത്തുക എന്ന് പറയുന്നത് വലിയ റിസ്ക് ആണെന്ന് പറഞ്ഞത് ഡൽഹി ഗവൺമെൻറ് ആണ്. അതുകൂടാതെ പരീക്ഷ നടത്താതെ 10-ാം ക്ലാസ്സിൻ്റെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് പോലെ ഇന്റേണൽ അസസ്മെൻറ്റ് വഴി ഒരു റിസൾട്ട് പ്രസിദ്ധീകരിക്കുകയും ആ റിസൾട്ടിൽ സാറ്റിസ്ഫൈഡ് അല്ലാത്ത കുട്ടികൾക്ക് മാത്രമായിട്ട് എക്സാം നടത്തുന്നതായിരിക്കും ഉചിതം എന്നും പറഞ്ഞത് മനീഷ് സിസോദിയ, ഡൽഹി ഗവൺമെൻറ്റിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് മാത്രമാണ്. മഹാരാഷ്ട്രയിലും കോവിഡിൻ്റെ സിറ്റുവേഷൻ വളരെ ഉയർന്നു നിൽക്കുന്നത് കൊണ്ട് പെട്ടെന്നൊരു തീരുമാനത്തിലെത്താതെ അവരുടെ ചീഫ് മിനിസ്റ്ററോടൊക്കെ, അതുപോലെ ഹയർ ഒഫീഷ്യൽസിനോടെല്ലാം ഡിസ്കസ് ചെയ്ത് സിറ്റുവേഷൻ എല്ലാം ഓക്കെ ആയതിനു ശേഷം മാത്രം പരീക്ഷ നടത്തിപ്പുമായിട്ട് മുന്നോട്ട് പോകാം എന്നാണ് മഹാരാഷ്ട്ര ഗവൺമെൻറ് പറഞ്ഞത്. ഇത് രണ്ടു മാത്രമായിരുന്നു ഒരു പരീക്ഷ വേണയോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലുള്ള ഡിസ്കഷനിൽ വന്ന ഒരു എതിരഭിപ്രായങ്ങൾ. ബാക്കി എല്ലാ ഗവൺമെൻറ്റുകളും ബാക്കി എല്ലാ സ്റ്റേറ്റുകളും പരീക്ഷ നടത്തുന്നതോട് ബുദ്ധിമുട്ടില്ല എന്നാണ് പറഞ്ഞത്. കേരളത്തിൻ്റെ സ്റ്റാൻഡും സ്റ്റേറ്റ് സെൻട്രൽ ഗവൺമെൻറ് എങ്ങനെയാണോ പറയുന്നത് അത്, ആ ഒരു തീരുമാനം നടപ്പിലാക്കാൻ സ്റ്റേറ്റ് എല്ലാ രീതിയിലും തയ്യാറാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കോവിഡ് പ്രോട്ടോകോൾ ശക്തിയായി പാലിച്ചുകൊണ്ട് തന്നെ പരീക്ഷ നടത്താനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും നടത്താൻ കേരള ഗവൺമെൻറ് സജ്ജമാണ്, ഒരുക്കമാണ് എന്നാണ് കേരളത്തിൻ്റെ ഒപ്പീനിയനായിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇനി പരീക്ഷ ക്യാൻസൽ ആവാനുള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. ഈ 2 എതിരഭിപ്രായങ്ങൾ, അതായത് ഡൽഹി ഗവൺമെൻറ്റിൽ നിന്നും മഹാരാഷ്ട്ര ഗവൺമെൻറ്റിൽ നിന്നും പരീക്ഷ നടത്താതിരിക്കുന്നതായിരിക്കും ഉചിതം എന്നുള്ള ഒരു തീരുമാനം വന്നപ്പോൾ അവർക്ക് കൊടുത്തിട്ടുള്ള ഉത്തരം, അഥവാ ഏതെങ്കിലും സ്റ്റേറ്റുകൾക്ക് അവരുടെ സ്റ്റേറ്റിൻ്റെ അപ്പോഴത്തെ അവസ്ഥ അനുസരിച്ച് പരീക്ഷ നടത്താനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ലെങ്കിൽ സ്റ്റേറ്റുകൾക്ക് തിരിച്ചൊരു തീരുമാനമെടുക്കാം. അതായത് ഇപ്പോൾ സി ബി എസ് ഇ പരീക്ഷ നടത്തണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും സ്റ്റേറ്റുകൾ അവരുടെ അപ്പോഴത്തെ സാഹചര്യം കൊണ്ട് നടത്താൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റേറ്റുകൾക്ക് പരീക്ഷ നടത്താതിരിക്കാനുള്ള ഒരു അവകാശം കൊടുത്തിട്ടുണ്ട്. അവർക്ക് വേണ്ടി മാത്രം മറ്റുള്ള ഒരു അസസ്മെന്റ് ക്രൈറ്റീരിയ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു സ്റ്റേറ്റും ഇതുവരെ എക്സാം വേണ്ട എന്ന് പറഞ്ഞിട്ടില്ല. ഇനി വരുന്ന എക്സാമിൻ്റെ ഡേറ്റിൽ ആ സമയത്ത് അന്നേരം കോവിഡൊക്കെ കൂടുതലാണ്, നടത്താൻ പറ്റുന്നില്ല എന്ന് പറയുവാണെങ്കിൽ അതത് സ്റ്റേറ്റുകൾക്ക് പരീക്ഷ നടത്താതിരിക്കാനുള്ള തീരുമാനം എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരിക്കലും കേരള ഗവൺമെൻറ് ഒന്നും അങ്ങനെ എടുക്കുന്ന ആരും പ്രതീക്ഷിക്കരുത്.
നമ്മൾ ഇനി പരീക്ഷ ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെ മുന്നോട്ട് പ്രിപ്പറേഷൻ പോകുന്നതായിരിക്കും നല്ലത്. പിന്നീട് ഉയർന്നു വന്ന ഒരു പോയിന്റ് എന്ന് പറയുന്നത് പരീക്ഷാ കേന്ദ്രങ്ങൾ, എക്സാമിനേഷൻ സെന്റേഴ്സ് കുട്ടികളുടെ വീടിനടുത്തുള്ള സെന്റേഴ്സ് കൊടുക്കുക എന്നുള്ളതാണ്. കൂടുതൽ യാത്രയും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എക്സാമിനേഷൻ സെന്റേഴ്സ് കുട്ടികളുടെ വീടിനടുത്തുള്ള സ്കൂളുകളിൽ തന്നെ അലോട്ട് ചെയ്യണം എന്നുള്ളൊരു പോയിന്റ്. അതത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ് അല്ല, എന്നിരുന്നാൽ പോലും അങ്ങനെയും ഒരു പോയിന്റ് വരികയുണ്ടായി. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മീറ്റിംഗിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട ചർച്ചകൾ. അതുകൊണ്ട് തന്നെ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് പരീക്ഷ നടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ ഏറ്റവും ഉയർന്നു നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും ടെൻഷൻ അടിക്കുകയോ ഓവർ സ്ട്രെസ് എടുക്കുകയോ ഒന്നും ചെയ്യണ്ട. നമ്മൾക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ഒരു പ്രശ്നങ്ങളും നമ്മളുടെ ലൈഫിലില്ല. പരീക്ഷ വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിച്ച് എഴുതാനുള്ള ഒരു സമയം തരും. അടുത്ത കാര്യം, 3 മണിക്കൂർ പരീക്ഷ ഉണ്ടാവാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് പരീക്ഷയുടെ സമയം കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. കൂടുതലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അതുകൂടാതെ എക്സാമിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ വളരെയധികം കുറച്ച് വെക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതെല്ലാം മുന്നിൽ കണ്ടിട്ട് നിങ്ങളുടെ സ്ട്രെസ് ലെവൽ, ടെൻഷൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറച്ച് വയ്ക്കുക. അതായത് അതിൻ്റെ അർത്ഥം നിങ്ങൾ മടി പിടിച്ചിരിക്കുക എന്നുള്ളതല്ല. ഇപ്പം തന്നെ നിങ്ങളുടെ ബുക്സ് എല്ലാം എടുത്ത് ഇനി ഇത്ര ദിവസങ്ങൾക്കുള്ളിൽ എനിക്ക് എങ്ങനെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും, എന്തൊക്കെ കാര്യങ്ങളാണ് ഞാൻ ഫോക്കസ് ചെയ്യേണ്ടത്, അങ്ങനെയൊക്കെ സീരിയസ് ആയിട്ട് ചിന്തിച്ചു തുടങ്ങുക. ആരും തന്നെ ഓവർ ടെൻഷൻ അടിച്ച് സ്ട്രെസ് ചെയ്ത് ബുക്കൊന്നും എടുക്കാൻ പറ്റാത്ത അങ്ങനെ ഒരു മാനസികാവസ്ഥയിലോട്ട് നമ്മൾ മാറിപ്പോവരുത്. ഇത് നമ്മുടെ ജീവിതത്തിൽ വളരെ നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ്. പരീക്ഷ ഉണ്ടെങ്കിൽ നമ്മൾ പോയി പരീക്ഷ എഴുതുക എന്നുള്ളത്. നമുക്ക് എഴുതാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു പരീക്ഷയും വരാൻ പോകുന്നില്ല. അപ്പം ആരും ഈ ഒരു കാര്യത്തിനെ കുറിച്ച് അധികം ബേജാറൊന്നും ആവണ്ട. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന രീതിയിലുള്ള നല്ല രീതിയിലുള്ളൊരു പരീക്ഷ തന്നെ ആവട്ടെ എന്ന് ആശംസിക്കാം. അതും എത്രയും പെട്ടെന്ന് തന്നെ നടക്കട്ടെ എന്ന് വിചാരിക്കാം. കാരണം ഇപ്പോഴും പരീക്ഷ സെപ്റ്റംബറിലോട്ട് പോസ്റ്റ്പോൺ ചെയ്യണം എന്നുള്ള ഒരു അഭിപ്രായം നിലനിൽക്കുന്നുണ്ട്. പക്ഷെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനിൽ സെപ്റ്റംബറിലോട്ടൊന്നും പോവാതെ അതൊരു ജൂലൈ ഓഗസ്റ്റിനുള്ളിൽ തന്നെ പരീക്ഷ എല്ലാം കഴിഞ്ഞ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് റിസൾട്ട് വരാനുള്ള ഒരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അത് പരീക്ഷയുടെ ദൈർഘ്യം കുറയ്ക്കുക, അതുപോലെ കൂടുതലും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് കുറച്ചും കൂടി ഈസിയർ ആയിട്ടുള്ള ഒരു എക്സാം ആണ് ഇനി ഉണ്ടാവാനുള്ള സാധ്യത എന്ന് തന്നെ നമുക്ക് വിചാരിക്കാം. അപ്പോൾ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എത്രയും പെട്ടെന്ന് തന്നെ ആ ഒരു തീരുമാനം നമ്മളോട് പറയട്ടെ എന്ന് വിചാരിക്കാം. June 1 എന്തായാലും തീരുമാനം ഉറപ്പായിട്ടും പ്രൈം മിനിസ്റ്റർ എടുക്കും, നമ്മളോടെല്ലാം പറയും എന്ന് തന്നെ വിശ്വസിക്കാം. അപ്പോൾ എല്ലാവരും ടെൻഷൻ അടിക്കാതെ റിലാക്സ്ഡ് ആയി അതേസമയം ബുക്സ് എല്ലാം ഒന്ന് എടുത്ത് എന്താ പറയുക, സ്വസ്ഥമായിട്ടിരുന്ന് പറ്റുന്ന രീതിയിൽ റിവൈസ് ചെയ്യുക. ഈ എക്സാംസിന് മാർക്ക് മേടിക്കുക എന്ന് പറയുന്നത് മാത്രമല്ല നമ്മളുടെ ജീവിതത്തിലുള്ള കാര്യം, അല്ലേ? അപ്പം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ആത്മാർത്ഥമായിട്ട് എത്രത്തോളം പഠിക്കാൻ പറ്റുമോ അത്രത്തോളം നിങ്ങളെല്ലാവരും പഠിക്കുക. ഓക്കെ, അപ്പം എല്ലാ കുട്ടികളും നല്ല മിടുക്കരായിട്ടിരിക്കുക, ടെൻഷൻ അടിക്കാതിരിക്കുക, റിലാക്സ്ഡ് ആയിട്ടിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ടുഡേ. ഹാവ് എ വണ്ടർഫുൾ ഡേ എഹെഡ് ടു ഓൾ ഓഫ് യു.